Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. Good afternoon. How are you all? Fine, ma'am. Fine, ma'am. Fine, ma'am. Yeah, എങ്ങനെ ഉണ്ടായിരുന്നു ഓണൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷിച്ചു? യെസ്, ആക്റ്റീവ് ആണോ എല്ലാവരും ക്ലാസ്സിൽ? ആക്റ്റീവ് ആണോ? യെസ് മാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രപ്പോസിഷൻ എടുത്തേ, പ്രപ്പോസിഷൻ ഇൻ ഓണറ്റ് കംപ്ലീറ്റ് ചെയ്തു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ആണോ ആണോ? ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ഔട്ട് ദി ഹെഡിംഗ്. ദി നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് സിൻസ്. സോ സിൻസ് ആണ് എഴുതുന്നത്. എഴുതാ നമ്മൾ സിൻസ് എന്തൊക്കെയാവും യൂസ് ചെയ്യാറ്? സിൻസിന്റെ മീനിങ് എഴുതാ. മുതൽ മാം, സിൻസ് അല്ലല്ലോ, അതിന് മുന്നേ ഫോർ എഴുതാണ്ട് നമ്മൾ എട്ട് വരല്ലേ എഴുതിയത്? സിൻസ് പറഞ്ഞിട്ട് ഫോർ പറയാം. ആ ഓക്കെ, സോ സിൻസിന്റെ മീനിങ് മുതൽ എന്നാണ് അല്ലെ നമ്മൾ പറയാറുണ്ട്. ആ ദിവസം മുതൽ അല്ലെങ്കിൽ മാസം മുതൽ എന്നൊക്കെ പറയുന്നത് അതാണ് എന്റെ മീനിങ്. സിൻസ് അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യാറ്. സോ ഫസ്റ്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്താ, നമ്മൾ എല്ലാത്തിലും എല്ലാ എന്ത് പറയാൻ നമ്മൾ സിൻസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് മാസങ്ങൾ, അല്ലെ ഈ മാസം മുതൽ, അല്ലെങ്കിൽ ഈ ഡേറ്റ് മുതൽ, അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച മുതൽ, ഇന്ന 7 മണി മുതൽ, അല്ലെ ഒരു 2020 മുതൽ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എല്ലാത്തിലും നമുക്ക് ഈ മുതൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ എഴുതാ ഡേസ്, ഇയേഴ്സ്, മന്ത്സ്, ടൈം, അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറയാൻ നമ്മള് എന്താണ് സിൻസ് യൂസ് ചെയ്യാറ് അല്ലേ? ഇയർ പറയാനും ഡേറ്റ് പറയാനും ഡേ പറയാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് സിൻസ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എഴുതാ, കുറച്ച് ക്ലിയർ ആണോ? എക്സാമ്പിൾസ് എഴുതാ. I have been studying. Doubt in English, I am coming here, text in and definitely not here, buddy. Okay. Ilda, I have been studying since 9 a.m. I have been studying since 9 a.m. Meaning, the coordinate get a pencil now. And that meaning, and that is sentence today. മീനിങ് എന്താണ്? ഞാൻ 9 മണി മുതൽ പഠിക്കുകയായിരുന്നു. സോ അതാണ് ഇവിടെ സീൻസിന് മീനിങ് ആയിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ എഴുതാം. ഷി ഹാസ് ബീൻ എ ടീച്ചർ സിൻസ് 2015. Ajit, next example. Ajit has lived in London since April.
അത്ര എക്സാം എഴുതാ. Have been living in this city since 2018. Spelling mistake korchu undale, sorry, ignore eyana. I have been living in the other kind of universe. Okay, so I have been living in this city since 2018. Okay, here clear ma'am. അടുത്ത ഹെഡിങ് ഏതാ? ഫോർ. അത് പ്രൊപ്പോസിഷൻ ആണേ. ഫോർ ഫോർ ഫോറിൽ യൂസ് ചെയ്യാ. ഡ്യൂറേഷൻ പറയാൻ യൂസ് ചെയ്യാം. ഡ്യൂറേഷൻ ഓഫ് ടൈം, പിന്നെ 3 days, 6 months, 10 years എന്നൊക്കെ പറയുമ്പോ എന്താണ്, ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടപ്പോ 3 വർഷത്തോളമായി അല്ലെ, എന്താ പറയുക, 3 ദിവസമായി, 4 മാസമായി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇവിടെ 4 ആണ് യൂസ് ചെയ്യാം. ഡ്യൂറേഷൻ ഓഫ് ടൈം പറയാനുണ്ട്, 4 ആണ് യൂസ് ചെയ്യാം. സോ പോയിന്റ് ഔട്ട് എഴുതുക, ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ 3 days, 6 months, 10 years എന്നൊക്കെ എഴുതാം. ഓക്കെ, so exam ina, I have been studying for 3 hours. I have been studying for 3 hours nu parayum, njan 3 manikkar aayilla padikkayirunnu alle, padikkiyana nu parayam, padichondikkiyana alle. After exam era, he will be in the office 2 hours. He will be in the office 2 hours. He will be in the office for 2 hours. When the manikur aayita in the office laana, our office laana. Hello. Next up, he has lived in London for 3 months. 3 months in London, alone, താമസിക്കുന്നു അല്ലെ, താമസിച്ചു. അങ്ങനെ ഡ്യൂറേഷൻ പറയാനാണ് ഈ ഫോർ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ വേറെ എക്സാമ്പിള്, നിങ്ങൾ ഓണത്തിന് പൂക്കൾ എടുത്തു എന്ന് പറയും അല്ലെ, ആ പൂക്കളല്ല പായസം വെച്ചു എന്ന് പറയും. ഓണത്തിന് വേണ്ടി, ഓണത്തിനാണ് പായസം വെക്കുക അല്ലെ, ഓണത്തിന് വേണ്ടി പായസം വെച്ചു എന്ന് പറയുമ്പോ എന്താ, I made payasam edvasavate, I made payasam for ona alle, angane ee for use cheyi. Clear ano ee rendu prepositions? Clear ano? Yeah, if you have any doubts, just ask me. Okay, I will clear. Yeah. Okay. So moving on, the next preposition is I. Beside. Beside the meaning and that. First meaning is that. Heading is that. Beside the meaning. Adutha. Irike. And then you will. Okay. Next to close to. Another meaning is that. Example is that I saw a strange man beside my car. In the car, it was a strange man. I saw a strange man beside my car.
She sat beside him at dinner. ഡിന്നറിന്റെ സമയത്ത് അവൻ അവളുടെ അടുത്ത് ഇരുന്നു അല്ലെ. ബിസൈഡ് എന്ന് പറയുമ്പോൾ അടുത്ത് ഇരിക്കും ഇരുന്നു അല്ലെ. She sat beside him at dinner. Next, Sam stood beside her. And then, can I sit beside you? Can I sit beside you? So, adana beside the examples. Beside the way, adattu arigi enna aayum. Okay. Next, the other preposition is besides. Besides. Spelling in our name, besides. So the preposition, besides. Besides in the meaning, kudade nada, kudade. An example is that she wants to learn Spanish besides English. English is good, and then Spanish is good. So she wants to learn Spanish besides English. English is good, and then Spanish. So that's why besides English is good. Okay. At that time, she couldn't see anyone there besides an old man. Oh, spelling mistake in there. Old man. She couldn't see anyone there besides an old man. പിന്നെ നമ്മൾ പറയാറുണ്ട് കൂടാതെ ഞാൻ ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറയാറുണ്ട്. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് പൊതുവേ. കൂടാതെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണെങ്കിൽ ഇത് പറ്റാൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെ പറയാം, ബിസൈഡ്സ് ഐ വാസ് വെരി ബിസി, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. Another example is he speaks two languages besides English. He speaks two languages besides English. Okay, ഇത് വരെ കംപ്ലീറ്റ് ചെയ്തോ? കേട്ട് കഴിഞ്ഞ എല്ലാവരും ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ പറയാം, എനിക്കൊരു സിസ്റ്റർ ബ്രദറിന് കൂടാതെ സിസ്റ്റർ കൂടി ഉണ്ട്. എങ്ങനെയാ പറയാ? ബ്രദറിന് കൂടാതെ സിസ്റ്റർ കൂടി ഉണ്ട്, എങ്ങനെയാ പറയാ? I have a sister besides brother. Yeah, I have a sister besides a brother.
have a sister, besides a brother. That's all. അടുത്തൊരു പ്രൊപ്പോസിഷൻ കേട്ടിട്ടുണ്ട്. എം എം അറിയോ എല്ലാവർക്കും? എം അറിയോ? എം മീനിങ് എന്താ? ഇടയിൽ നിന്നാണ്. അറിയാലോ, ഉദ്ദേശിച്ച് പറയണോ? ചൂസ് വാട്ട് ഫ്രോം എമംഗ് ദീസ് എന്ന് പറയുമ്പോ ഇതിൽ നിന്ന് വണ്ണം ചൂസ് ചെയ്യും എന്നാ പറയാം. അത്രയേ ഉള്ളൂ. പറയണോ, എക്സാമ്പിൾസ് വേണോ? എങ്ങനെ? എക്സാമ്പിൾസ് വേണോ? യാ The ball was hidden among the trees. The ball was hidden among the trees. ഞാൻ മരത്തിനിടയിൽ ആ ബോൾ ഒളിച്ചിരിക്കുകയായിരുന്നു. അത് ഇട ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മരത്തിന് ഇട ട്രീ ആണോ? ട്രീ വേണ്ടായിരുന്നു, വീട് വൈകായിരുന്നു. ലിമിറ്റ്സ് ചെയ്തു പോലും ട്രീക്ക് പകരം ലിമിറ്റ്സ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. എവിടെ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത എക്സാം എഴുതാം. ദേർ വർ ഡക്സ് എമംഗ് ദ ഗീസ്. അരയനങ്ങൾക്കിടയിൽ എന്താണ്? താറാവ് ഉണ്ട്, താറാവുകളുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ, ചൂസ് വൺ ഫ്രോം എമംഗ് ദീസ്. ഇതിനിടയിൽ നിന്ന് ഒരിടയിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നാ പറയുന്നത്. സോ ക്ലിയർ അല്ലേ? എമംഗ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതുവരെ ഇടുന്നതെല്ലാം ക്ലിയർ ആണോ? ഓക്കെ, ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് എടുക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. സ്പീഡ് ഉണ്ടെങ്കിൽ സ്പീഡ് ഉണ്ടെന്ന് പറയണം. കുറച്ച് ക്ലാസ് മിസ്സായോ? റെക്കോർഡ് ക്ലാസ് കണ്ട് നോക്കൂ. ക്ലാസ് ഞാനും പഠിക്കുമ്പോ കുറച്ച് കാണായി. റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കൂട്ടോ. സെക്കൻഡ് ഈ റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണോ? Can I go with these questions and so me? Okay.
Anyone? Ma'am, ഞാൻ ശ്രമിച്ചോക്കട്ടെ. He has been ill since yesterday. Yeah, correct. He has been ill since yesterday. Correct, Anna. So, any other one? Can you read that, the second one? Second question? They have been learning English since 5 years. They have been learning English. Correct. ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, ആരും ഈ ക്വസ്റ്റ്യൻസ് ആരും എഴുതിയെടുക്കരുത്, ഞാൻ ഈ നോട്ട് തരും. ഓക്കെ, അതുകൊണ്ട് ആരും എഴുതിയെടുക്കട്ട, ആൻസർ പറയാൻ ശ്രമിക്കുക, ക്വസ്റ്റ്യൻ വായിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? സോ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക ആരെങ്കിലും. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഇൻ മോർണിംഗ്. ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഇൻ മോർണിംഗ്. ഓൺ മോർണിംഗ്. അവിടെ രാവിലെ മുതൽ കുക്ക് ചെയ്യാണ് അല്ലെ, സിൻസ് ആണോ അപ്പോ മുതലല്ലേ. ഷി ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. ഓക്കേ, ക്ലിയർ? ക്ലിയർ മാം. യാ, ഓക്കേ, നെക്സ്റ്റ് വൺ. ഷി ട്രാവൽഡ് ബൈ ട്രെയിൻ. She traveled by train. By train, yeah. Next. The book is off music. On music. Underground. First of all, the book is fell on the ground. The book fell in the ground. The book fell over. Over. In the ground. Yeah. Ground alle yenne ground nu parayunnathu surface alle. On the ground. Fell off the ground. Yeah. The book fell on the ground. Next. Into the river. He threw himself. Into the river. Yeah, into the river. Into the river. Okay. Next step. He has no taste for music. He has no taste for music. No taste. No taste. For music. Off. He off has music. No taste to music. He has no taste
ഫോർ മ്യൂസിക്, ഫോർ ആണ്. മ്യൂസിക്കിനോട് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫോർ ആണ് അത്. നെക്സ്റ്റ്, the headmaster has angry with me. The headmaster has angry with me ആണ്. She was born in 1982. Yeah. Next, she was standing just inside the gate. She was standing just inside the gate. Next, you should give dash smoking. Up smoking or no smoking? Smoking. Give up. Up smoking. Up one. Yeah. Next, you must listen to your teacher. Next, come and sit. Besides me. Come and sit besides me. With me. ഇവിടെ തന്നിരിക്കുന്ന ബിസൈഡ് ഏതാണ്? കൂടാതെ. With beside. കൂടാതെ. Come and sit with me. Come and sit with me. Come and sit with me. അപ്പോൾ ബിസൈഡ് ബിസൈഡ്സ് മാറി പോകരുത്. Okay. Next. The poor man asked to help. For help.
Be rested under a tree. Be rested under a tree. Yeah, be rested under a tree. Okay. Next. മീനിങ് എന്താ പറയാ? അവൻ ഇരുന്നു ടേബിൾ ടേബിൾ എന്തായാലും ഇരിക്കില്ലല്ലോ. അച്ചും ബിസൈഡും. മരത്തിന് മുകളിൽ നിന്ന് വീണു എന്നാണ്. മുകളിൽ നിന്ന് വീണു. ഓ ഫ്രം ദ ട്രീ ആണ്. നെക്സ്റ്റ് അലക്സി. അലക്സ് ഈസ് ലേയിങ് ഓൺ ദ ബെഡ്. ഡൗൺ ദ ബെഡ്. Learn from experience. Yeah, you will learn from experience. Next, they will live in the apartment that you live in the apartment under below yours. Under under yours. Under yours. First day after below yours. Yeah. Live in the apartment below yours. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതുവരെ ക്ലാസ് എടുത്തെല്ലാം മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല എന്നാണോ? അങ്ങനെ എന്തെങ്കിലും
സോ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? വിശേഷം എന്തൊക്കെ ഉണ്ടോ? ഓണൊക്കെ ആയിരുന്നില്ലേ? എല്ലാരും ഓണൊക്കെ ആഘോഷിച്ചോ? ഇതാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും. ഇൻട്രാക്ഷനോടെ വേണ്ടി നമുക്ക് ഫുൾ ടൈം ക്ലാസ് ആകും. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ പറയൂ. മിസ്സിന് ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെയാണ് ഇംഗ്ലീഷ് എന്ത് തോന്നുന്നുണ്ട്? അപ്പൊ കുറച്ചിങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഓർഗനൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ ക്ലാസ്സിലേക്ക് വന്നിട്ട്? ആസ് എ ഇംഗ്ലീഷ് ആണ് വിഷയം, ഇംഗ്ലീഷ് എന്ത് തോന്നുന്നുണ്ട്? സെൽഫ് ആയിട്ട് ഒന്ന് പറയാമോ ആരെങ്കിലും? ഇതുവരെ ക്ലാസ് എടുത്തതല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പോയാലും പോസിറ്റീവ് ആയാലും ഒന്ന് പറയാമോ? ഇംഗ്ലീഷ് പറയാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. മേനാണെങ്കിൽ പറയൂ. കംഫർട്ടബിൾ ആണെങ്കിൽ ഇംഗ്ലീഷ് പറയാൻ ആണോ? ക്ലാസ്സിൽ മിണ്ടാതിരിക്കല്ലേ. നിങ്ങള് സംസാരിക്കുമോ? നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാവുന്നേ. മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട്. തോന്നുന്നു ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്ന് തോന്നുന്നു? ഇവിടെ ആരൊന്നും മിണ്ടാത്തേ. 30 സ്റ്റുഡൻസ് ഉണ്ട്. എന്താ ഒന്നും മിണ്ടാത്തേ ക്ലാസ്സിൽ? മറ്റു ക്ലാസ്സിനെ പോലെ അല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യൂ, സംസാരിക്കൂ. എന്താണ് മിണ്ടാത്തത്? അഞ്ജന, അഞ്ജന ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിലുണ്ടോ? ഓക്കെ. ആതിര, യെസ് മാം. യാ, എന്ത് തോന്നുന്നു? ഇപ്പൊ മാം ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ്സിൽ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇങ്ങനെ മിണ്ടാതിരുന്നാല് ഒരിക്കലും ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ക്ലാസ്സേ ഉള്ളൂ എന്ന് വെച്ചാല് നമുക്ക് തിയറീസ് ആയിട്ട് കുറച്ച് ക്ലാസ്സേ ഉള്ളൂ, അത് കഴിഞ്ഞാലും മുഴുവൻ പ്രാക്ടിക്കൽ ആയിരിക്കും. അതായത് നിങ്ങൾ സംസാരിക്കേണ്ടി വരും എന്തായാലും. സോ അത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ചോദിക്കുന്നത്. ഇപ്പോഴേ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഒരു കോൺഫിഡൻസ് ലെവൽ വന്നാലേ നമുക്ക് പിന്നീട് ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും മിണ്ടാതിരിക്കരുത്. ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് സംസാരിക്കണോലാ എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നാലും നിങ്ങൾക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ഒരു മിസ്സായിട്ട് കാണണ്ട, ഒരു ഫ്രണ്ടായിട്ട് കാണും.
ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കൂ. ഓക്കേ ഓക്കേ മാം, നിങ്ങളുടെ സ്കില് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇംഗ്ലീഷ് ക്ലോസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് എക്സാമിനോ അങ്ങനെയൊന്നും ഇംഗ്ലീഷ് ഇല്ല, പക്ഷെ നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ആണേ. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണെങ്കിൽ എന്തായാലും ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം, കുറച്ചൊക്കെ സംസാരിക്കണം. അത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആൺകുട്ടി ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും. ആദ്യ ഒന്നോ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ കോൺഫിഡൻസ് ലെവൽ എന്തായാലും ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ എന്നോട് സംസാരിച്ചു, നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളെ അറിയില്ല, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് നിങ്ങളെ അറിയില്ല. നീ ഇതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിച്ചൂടാ, നമ്മൾ ഫേസ് ടു ഫേസ് അല്ലല്ലോ സംസാരിക്കുന്നേ. നീ കണ്ടാലും മിസ്സിനെ കണ്ടാലും എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് എന്നെ കാണാൻ നോക്കി, പക്ഷെ എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല, ക്ലാസ്സിൽ ഇരിക്കുന്നവർക്കും പരസ്പരം ആരെയും അറിയില്ല. അപ്പൊ അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് സംസാരിക്കാം, ധൈര്യമായിട്ട് സംസാരിക്കാം അല്ലേ. അതുകൊണ്ടാ പറയുന്നത് ഇവിടെ നിന്ന് സംസാരിച്ചാല് നമുക്ക് ഇന്റർവ്യൂ പോയാലും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ എന്തായാലും വേണ്ടേ. ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഇമ്പ്രഷൻ നല്ലത് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ പ്രകൃതി അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മനസ്സിലായോ? യെസ് മാം. ക്ലാസ്സിലെ പോലെ അല്ല, നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും, സംസാരിക്കാം, എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ഒരു ഫ്രണ്ട്ലി ടീച്ചർ ആണ്. അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ ആരും ടെൻഷൻ അടിച്ചില്ല. ഓക്കെ ക്ലാസ്സില് ഒരിക്കലും പേടിക്കരുത്, ഫ്രീ ക്ലാസ് ആണ്, നല്ലോണം സംസാരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ യെസ് മാം. ഈ പറയൂ, എന്താണ് അല്ലെ ഇംഗ്ലീഷ് എന്നൊക്കെ എന്ന് തോന്നുന്നു? ഇതുവരെയും പഠിച്ചിട്ടെന്ന് തോന്നുന്നു? കുറച്ച് ക്ലാസ്സിൽ ആയിട്ടുള്ളൂ എന്നാലും. ഇംപ്രൂവ്മെന്റ് ആവും തോന്നുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നത് മാം നമുക്ക് ഇത് ഇതേ സെയിം ക്ലാസ് തന്നെ കുറച്ചുകൂടെ ടൈം, അതായത് 6 മന്ത്സ് ഉള്ളത് കുറച്ചുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് നോക്കുമ്പോൾ 6 മാസത്തിനുള്ളിൽ ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഗ്രാമറും കാര്യങ്ങളും. പക്ഷെ ആ ഗ്രാമർ നമ്മൾ പഠിച്ച ഗ്രാമർ നമ്മൾ പറയണ കമ്മ്യൂണിക്കേഷനിലൂടെ അത് പിന്നെ കറക്റ്റ് ചെയ്ത് അത് കൊണ്ടുവന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്, നമ്മൾ പഠിച്ചത് ഓക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുമ്പോൾ ആ ഗ്രാമറുകളൊക്കെ കൊണ്ടുവന്ന് ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് അതൊരു കിട്ടുന്നില്ല. മാം ഞാൻ ഷമീർ ആണ്. ആ 28 ആൻസർ ഒന്ന് പറഞ്ഞു തരോ? 28 അവര് പോപ്പുലർ ആണ് എന്നാണ് പറയുന്നത്. എന്തോ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഇല്ല, നമുക്ക് മൺഡേ ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. 2:30 മുതല? ആ 2:30. ഓക്കെ ഓക്കെ ഓക്കെ.
സംസാരിക്കാനായിട്ട് നിങ്ങൾ തന്നെ കുറച്ചുകൂടെ എനിക്ക് എന്നോട് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചതുകൊണ്ടായിരിക്കില്ല, നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കണം. ഈ ഓരോരുത്തരും സംസാരിക്കുക എന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്നവര് ചിലപ്പോ സംസാരിക്കില്ല, ചിലപ്പോ വിടില്ല. കാരണം നിങ്ങൾക്ക് കൂടെ ആവശ്യം വേണം, എനിക്ക് സംസാരിക്കണം, എനിക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്ക് കൂടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരെ എത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ പിന്നെ ഓൺലൈൻ ക്ലാസ് ആണ്, സോ എല്ലാവരെയും കൊണ്ടും സംസാരിക്കുന്നത് പോസിബിൾ അല്ല. നിങ്ങളുടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാനിപ്പോ ഒരുപാട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് കുറച്ച് പേരെങ്കിലും സംസാരിച്ചത് അല്ലെ. അപ്പൊ അത് അങ്ങനെ അങ്ങനെ ആയാല് ശരിയാകില്ല അല്ലെ. ഇത് തോന്നുന്നു ശരിയാണോ ഞാൻ പറഞ്ഞത്? ആദ്യം മലയാളത്തിൽ ആരും എന്നോട് ഇല്ലാതിരിക്കും. അപ്പൊ എന്നോടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറും. പിന്നെ നമുക്ക് ഇംഗ്ലീഷില് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കും. മനസ്സിലായോ? ആദ്യം ആ ഒരു ടെൻഷനും ആ ഒരു പേടിയൊക്കെ പോയാൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അത് എന്ത് പൊട്ടത്തിട്ടാണെങ്കിലും നിങ്ങൾ സംസാരിക്കും. ഓക്കെ, അതങ്ങനെയാണ്. നമുക്ക് കുറച്ച് ക്ലാസ് ആയിട്ടുള്ളൂ. നിങ്ങൾ ആ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ടെൻഷൻ വേണ്ട, ഞാൻ അതൊന്നും പറയാം. പിന്നെ നമുക്കിത് ഇംഗ്ലീഷില് സിലബസ് ആണല്ലോ, എക്സാം ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്തോ ഇംഗ്ലീഷില് അല്ല, എക്സാം ഉണ്ടോ ോ? നമുക്ക് ഇംഗ്ലീഷ് അറിയാലോ കുറച്ച് ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് ആണ് അല്ലെ. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ ഒരു സ്കില് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ മാം, ഞാൻ ചോദിച്ചത് അതല്ല, എക്സാമ് അല്ലാത്ത കൊണ്ടും ഇതിപ്പോ നമ്മള് ഗ്രാമർ, ഓക്കെ ഗ്രാമർ നമ്മൾ പഠിച്ചിരിക്കണം. അത് കൂടാതെ നമ്മളിപ്പോ ഡെയിലി ഇതുപോലെ ലാസ്റ്റ് ടൈമോ ഏതെങ്കിലും ഒരു ടോപ്പിക്, എല്ലാവർക്കും അറിയണ ഒരു ടോപ്പിക്, എന്നിട്ട് അതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ്, അന്ന് പറഞ്ഞില്ലേ ടീച്ചറിനെ കുറിച്ച് പറയാൻ പറ്റുമെന്നത്, അതുപോലെ അങ്ങനെ ഓരോ പാരഗ്രാഫ് ഇങ്ങനെ എഴുതിയിട്ട് എല്ലാവരും പറയുമ്പോ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ബെസ്റ്റ് ആക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്. അതായത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതിന് ശേഷം ടീച്ചറും പറയുമ്പോ ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് ടീച്ചറുടെ നിന്ന് കിട്ടുന്നു, അങ്ങനെ ഇത്. ഈ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഗ്രാമർ മാത്രമല്ലാതെ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു. ഞാൻ അങ്ങനെ എല്ലാ ക്ലാസ്സിലും അങ്ങനെയാണ് പോകുന്നത്. നമ്മള് കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മള് ഇവിടെ നിങ്ങളുടെ ടെൻഷനും കൂടെ മാറ്റണം. അത് മെയിൻ ആണ്. സംസാരിക്കാൻ ഒരു മടിയും എല്ലാം മാറ്റിയിട്ട് വേണം എനിക്ക് അതിലേക്ക് മുന്നോട്ട് പോകാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞു എല്ലാവരും ഇപ്പോ റിലീസ് മാത്രമാണ് സംസാരിക്കുന്നത് ക്ലാസ്സില്. ഇപ്പോ നിലവിൽ 23 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും കൂടെ വന്ന് കോപ്പറേറ്റ് ചെയ്ത മാത്രമാണ് നമുക്ക് നല്ല ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സംസാരിക്കണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും സംസാരിച്ചവർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം, വർക്കിംഗ് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അവർക്കൊന്നും പറ്റില്ല, ശരിയാണ്. പക്ഷെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് സംസാരിക്കാൻ മുന്നോട്ട് വരും. മുതല് എല്ലാവരും സംസാരിക്കാൻ ചെയ്യാനായിട്ടിരിക്കുക. അതിപ്പോ മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എന്തായാലും ഞാൻ റെസ്പോണ്ട് ചെയ്യാന്ന് പറയുമ്പോ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. എന്തുകൊണ്ടാണ് സംസാരിക്കാൻ മടി വരുന്നത്? എന്താണ് സംസാരിക്കാന്നുള്ളത് അറിയാത്ത കാരണം. മലയാളത്തിലായാലും പറഞ്ഞാ മതിയേ, മലയാളത്തിൽ പറഞ്ഞിട്ട് നമുക്ക് പയ്യൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മനസ്സിലായോ? ടെൻസ്, നമ്മള് ടെൻസ് ഒക്കെ പഠിക്കും. ടെൻസ് ഒക്കെ പഠിക്കുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് ഒരു കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. മിസ്റ്റേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത്, മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ തന്നെ മിസ്റ്റേക്ക് കറക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാ. ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്വയം കറക്റ്റ് ചെയ്താല് നിങ്ങൾ ഒരിക്കലും മറക്കില്ല, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്കിൽ ഇംപ്രൂവ് ആവുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ
അടുത്ത ക്ലാസ് മുതല് നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക ക്ലാസ്സില്. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവണം. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. റെഡി ആണോ എല്ലാവരും? ഓക്കെ മാം. അടുത്ത ക്ലാസ് വരുമ്പോ വീണ്ടും എന്നെ കൊണ്ട് ഒന്നും പറയുമ്പിക്കരുത്. ഓക്കെ ഇല്ല മാം. ഓക്കെ ആണ്. ഓക്കെ, ആരുടെ പേര്? ജോഷിയുടെ പേര് അശ്വതി. ഓക്കെ, അശ്വതി എന്നാണ് പേര്. സോ നമുക്ക് അതിന് അടുത്ത ക്ലാസ് കാണാം. Thank you, ma'am.